പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് ഞങ്ങൾക്കിവിടെ യു എയിൽ 1 വീക്ക് ഈദ് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു അസർബൈജാൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അസർബൈജാനിലെ ബാക്കു എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ദുബായിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ട് ബാക്കുവിലേക്ക്. ബാക്കുവിലെത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബൈ റോഡ് ഗബാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. 2 ദിവസം ഗബാലയിലും 2 ദിവസം ബാക്കുവിലുമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കു നിന്ന് ഗബാലയിലേക്ക് ബൈ റോഡാണ് പോയത്. ആ പോകുന്നതിൻ്റെ വിഷ്വൽസ് ആണ് ഇവിടെ കാണുന്നത്. ബാക്കു സിറ്റി ഏരിയയും ഗബാല എന്ന് പറഞ്ഞാൽ വില്ലേജും ഹിൽസും ഒക്കെയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഗബാലയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം അവിടെ വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു, 10 ഡിഗ്രിയിലൊക്കെ താഴെയായിരുന്നു ടെമ്പറേച്ചർ. ഞങ്ങൾ ബാക്കുവിലെത്തിയ സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. സിറ്റി കഴിഞ്ഞാൽ പിന്നെ കുറേ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഏക്കർ കണക്കിന് ആൾക്കാരൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പച്ചപ്പുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ അസർബൈജാൻ കാണാൻ വേണ്ടിയിട്ട്. സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട്. രാവിലത്തെ കാഴ്ചകളാണ് ഇതെല്ലാം കണ്ടില്ലേ. ഈ റിസോർട്ടിന് ചുറ്റും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിറച്ചും ഇതുപോലത്തെ പൂക്കളൊക്കെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിറച്ചും പല വെറൈറ്റി ബ്രെഡും അതുപോലെ തന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം ആ റിസോർട്ടിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അതിന് ചുറ്റും ഇതുപോലൊരു നല്ല കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ താറാവുകളും പിന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതിനുശേഷം മൗണ്ടൻ്റെ മേലെ കൂടി കേബിൾ കാറിൽ പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം അങ്ങോട്ട് പോകുന്നതിൻ്റെ വിഷ്വൽസ് ആണ് ഇതെല്ലാം. ഇതാണ് കേബിൾ കാർ സ്റ്റേഷൻ. അപ്പം നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി. അപ്പം കേബിൾ കാറിൻ്റെ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സ്റ്റോപ്പിൽ നിർത്തും. മൗണ്ടൻ്റെ മുകളിൽ 2 സ്റ്റോപ്പുണ്ട്. അതിനുശേഷം അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് അതേപോലെ കേബിൾ കാറിൽ കയറിയിട്ട് തിരിച്ച് ഈ സ്റ്റേഷനിൽ തന്നെ എത്തും. ഗൾഫ് കൺട്രീസിലൊക്കെ ഈ സമയത്ത് ഈദ് ഹോളിഡേ ഉണ്ടായതുകൊണ്ട് ടൂറിസ്റ്റുകൾ അധികവും ഗൾഫിൽ നിന്നുള്ളവരായിരുന്നു. കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കയറാനുള്ള കേബിൾ കാർ വരുന്നുണ്ട്. ഇത് കവേർഡ് കേബിൾ കാറാണ്, അതുകൊണ്ട് ഉള്ളിലധികം തണുപ്പൊന്നും തട്ടുന്നില്ല. പക്ഷെ മൗണ്ടൻ്റെ മേലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും. താഴത്തോട്ട് നോക്കിയാലും മുഴുവൻ മൂടൽ മഞ്ഞായിരുന്നു, അതുകൊണ്ട് അധികം ഒന്നും താഴത്തോട്ടേക്ക് കാണുന്നുണ്ടായിരുന്നില്ല. നിറച്ച മൂടൽ മഞ്ഞായിരുന്നു.
മൗണ്ടൻ്റെ മുകളിലോട്ട് എത്തുമ്പം കുറേ സ്ഥലത്ത് ഐസൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐസ് വീണിട്ടുള്ള ഒരു സ്റ്റേഷനിൽ കേബിൾ കാർ നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് സമയം ഐസിലൊക്കെ കളിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു അവിടെ ആൾക്കാർ. കേബിൾ കാറിൻ്റെ അടുത്ത് ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു ലേക്കും ഒരു ഗാർഡനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പോകുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ മരങ്ങളും നിറച്ചും പൂക്കളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പോയത്. അത് ഒരുപാട് ഹൈറ്റിൽ കയറി പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നും കയറാൻ കഴിയാത്തതുകൊണ്ട് പകുതി വരെ പോയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും സന്ധ്യയായി, പിന്നെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.